കാരണം നമ്മൾ വെറുതാവില്ല, ഒരു മനുഷ്യനും വെറുതാവില്ല. അത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു പശുവിൻ്റെ കുട്ടി എണീച്ച് പോകണുണ്ടല്ലേ, എന്തേ നമ്മളെ അങ്ങനെ ആക്കിക്കൂടായിരുന്ന? മനുഷ്യന് തൊട്ടടുത്തുള്ളൊരു മനുഷ്യൻ എത്ര വാല്യബിളാണ് എന്ന് നമ്മുടെ സൃഷ്ടിപ്രക്രിയയിൽ തന്നെ പറഞ്ഞു തരികയാണ്. നമ്മുടെ സൃഷ്ടിപ്രക്രിയയിൽ തന്നെ പറഞ്ഞു തരികയാണ് തൊട്ടടുത്തുള്ളൊരു മനുഷ്യൻ എത്ര വാല്യബിളാണ്. ഇവിടെ വേസ്റ്റ് ബിൻ ഉണ്ടാവില്ലേ, നമ്മുടെ റൂമിൽ വേസ്റ്റ് ബിൻ ഉണ്ടാവില്ലേ, നമ്മൾ കാലുകൊണ്ട് അങ്ങനെ നിൽക്കാതെ കൈ കൊണ്ട് തൊട പോലുമില്ല. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയി വലിച്ചെറിയും. എന്നാൽ അങ്ങനെ ഒരു വേസ്റ്റ് ബിൻ ആ റൂമിൽ ഇല്ലായെങ്കിൽ ആ റൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ വേസ്റ്റ് ബിന്നിനൊരു വിലയുണ്ട്, ഉണ്ടല്ലോ, അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പം മനുഷ്യൻ്റെ വാല്യൂ എത്രയാണ്? ഒരു ചവറ്റുകൊട്ടയ്ക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട്. ആ മനുഷ്യൻ്റെ വാല്യൂ എത്രയായിരിക്കും? അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആകെ മനുഷ്യനോട് ചെയ്യാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അയാളുടെ ഒപ്പം നിൽക്കുക. ഒപ്പം നിൽക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല ഫീലിംഗ് ത്രൂ എന്ന് പറയില്ല, ഫീലിംഗ് ത്രൂ. എന്താ അതിന് മലയാളം പറയാം? ഫീലിംഗ് ത്രൂ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഏ കാണണം കേട്ടോ, ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിമാണ്. അല്ല എന്താണ്, ഭാഷയൊന്നുമില്ല അതിന്, ഭാഷയൊന്നുമില്ല. അതെന്താണെന്നറിയോ, ഭയങ്കര രസമാണ് അത്. ഒരു 15 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയുടെ സ്റ്റോറിയാണ്. അവന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ ഓടിച്ചാടി നടക്കുകയാണ്, കളിച്ച് ഉല്ലസിച്ച് രസിച്ച് നടക്കുകയാണ്. രാത്രിയായിട്ടും അവർ ഒരുപാട് നേരം ഇങ്ങനെ കളിച്ച ടൗണിലൂടെയൊക്കെ ചുറ്റി നടന്ന് കുറേ സമയം കഴിഞ്ഞ് ചങ്ങാതിമാരൊക്കെ പോയി. ഇവനൊറ്റക്ക്, ഇവനിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഗേൾഫ്രണ്ട് ഉണ്ട്, ഗേൾഫ്രണ്ടിൻ്റെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ സെക്കൻഡ് ഇവൻ്റെ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നതിന് വൈകിയാൽ അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഇവൻ്റെ റിപ്ലൈ കിട്ടാൻ വൈകിയാൽ അവന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവന് കുറച്ചൊരു ഡിസ്റ്റേബായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരാളിങ്ങനെ വന്നിട്ട് അവനോട് എന്തോ ചോദിച്ചു, യാചിച്ചു. ഇവനൊന്നും അയാൾക്കൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇവന് ദേഷ്യപ്പെട്ട് അയാളെ തട്ടി മാറ്റുക ചെയ്ത്, ഇങ്ങനെ ദേഷ്യപ്പെട്ട് അകറ്റി. അങ്ങനെ ഇവന് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് അപ്പുറത്ത് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട്, കൈയൊക്കെ ഇങ്ങനെ വീശിയിട്ട്. അവന് മനസ്സിലായി എന്തോ ഒരു പ്രയാസമുള്ള ആളാണ്. അവൻ അയാളടുത്ത് ഇങ്ങനെ ചെന്നപ്പോഴേ, അയാൾ ബ്ലൈൻഡാണ്, പിന്നെ ഡെഫും ആണ്, കണ്ണും കാതും ഇല്ലാത്തൊരു മനുഷ്യനാണ്, സംസാരിക്കാനും കഴിയില്ല. അപ്പോൾ അയാൾക്ക് ആകെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അയാളുടെ കയ്യിലുള്ളൊരു നോട്ട് ബുക്ക് ഉണ്ട്. ആ നോട്ട് ബുക്കിൽ എന്തോ എഴുതിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കണേ. ആ നോട്ട് ബുക്കിൽ എഴുതിയത് എന്താണെന്നറിയോ, അദ്ദേഹത്തിന് പോകാനുള്ളൊരു സ്ഥലം, ഇപ്പോൾ കുറ്റിപ്പുറം എന്നാണ്, കുറ്റിപ്പുറത്തേക്ക് പോകാമെന്നുള്ള ബസ്സിലേക്ക് എന്നെ ഒന്ന് കയറ്റി വിടാമോ, ഇത്രയുമാണ്. അപ്പോൾ ഇവന് അദ്ദേഹത്തോട് എന്തോ ഒരു അലിവ് തോന്നി. ഇവൻ അയാളെ കയ്യിലിങ്ങനെ തൊട്ടു, അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം മാറുക. അപ്പോൾ അയാൾക്ക് സമാധാനമായി, അയാളിങ്ങനെ കാണിച്ചു കൊടുത്തു. അവനിങ്ങനെ അദ്ദേഹത്തിനെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി കൊടുത്തു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് അവൻ തൊട്ടടുത്തുള്ളൊരു കഫ്റ്റീരിയയിലേക്ക് ഇങ്ങനെ നടന്നു, വെള്ളം വാങ്ങിക്കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് $1 എടുത്തിട്ട് ഈ കടക്കാരന് കൊടുത്തു. ആ സമയത്ത് ആ പേഴ്സിൽ നിന്ന് ഒരു $10 എടുത്തിട്ട് ഇവൻ കീശയിലിട്ടു. ഇയാൾ കാണുന്നില്ലല്ലോ. അങ്ങനെ തിരിച്ച് അതേപോലെ വന്നിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഇവനോട് ചോദിച്ചു, എന്താ ഇത്ര ലേറ്റായി, വൈ യു ലേറ്റ്? ചെറിയ ചെറിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ കാണിച്ചു. ഇദ്ദേഹത്തോട് തിരിച്ചെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നറിയോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ആദ്യം ഇവനാ ചോദിച്ചു അദ്ദേഹത്തോട്, എന്തേ ഇത്ര ലേറ്റായി എന്ന് ചോദിച്ചു കയ്യിലിങ്ങനെ. അപ്പോൾ അദ്ദേഹം തിരിച്ച് അവൻ്റെ കയ്യിൽ എഴുതി കൊടുത്തു, ഒരു ഫ്രണ്ടിനെ കാണാമെന്നതാണ്, ഇങ്ങനെ ചെറിയ ഡേറ്റ് എഴുതി. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, യു എന്തേ ഇത്ര ലേറ്റായി നീ? അപ്പോൾ അവന് ഇദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് എന്തോ എഴുതിയിട്ട് മായ്ച്ചു, പിന്നെ എഴുതിയിട്ട് പിന്നെയും മായ്ച്ചു. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു, എന്നിട്ട് പറഞ്ഞു, സെയിം, ഞാനും ഒരാളെ കാണാൻ വന്നിട്ട് അങ്ങനെ വൈകിപ്പോയത്. പിന്നെ അവന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നോട്ട് ബുക്കില്ലേ, കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുത്തതൊക്കെയാണ്.
അതിങ്ങനെ വായിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്നെ നല്ലോണം കിട്ടി. ഇദ്ദേഹം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ രീതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കിട്ടി. ഓക്കെ, അങ്ങനെ ബസ് വന്നു ഇദ്ദേഹത്തിൻ്റെ. ആ ബസ്സിലേക്ക് ഇദ്ദേഹത്തെ കയറ്റിയിരുത്തി. ഇനി ശ്രദ്ധിക്കണേ, കയറ്റിയിരുത്തിയിട്ട് അവൻ തിരിച്ചറങ്ങുന്ന നിമിഷം അവന് ഇദ്ദേഹം, അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റിട്ട് അവൻ്റെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് പറഞ്ഞു, ഐ ആം ഓക്കെ. അത് മായ്ച്ചു. എന്നിട്ട് രണ്ടാമത്, യു വിൽ ബി ഓക്കെ. എന്താണ്? സാരല്ല, ഒക്കെ ശരിയാവും. എങ്ങനെ മനസ്സിലായി? കണ്ണും കാതും ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ മനസ്സിലായി? ഇവൻ്റെ ഉള്ളിലെ പൊള്ളൽ എങ്ങനെ മനസ്സിലായി? യു വിൽ ബി ഓക്കെ എന്ന് അദ്ദേഹം എഴുതിയത് അറിഞ്ഞതോടെ ഇവൻ കരഞ്ഞുകൊണ്ട് ഇയാളെ കെട്ടിപ്പിടിച്ച് തിരിച്ച് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അവൻ ഇദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് പോക്കറ്റിലിട്ട $10 ഇല്ലേ, ആ ഡോളർ എടുത്തിട്ട് അവൻ ആദ്യം ആട്ടിയകറ്റിയ യാചകനില്ലേ, അയാളോട് കിടന്നുറങ്ങുന്നുണ്ട്, അയാളുടെ തലയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അവിടെ ഷോർട്ട് ഫിലിം അവസാനിച്ച്. ഇവനെ വീടില്ലാത്തൊരു കുട്ടിയായിരുന്നു. അയാൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന്. അദ്ദേഹം അവനോട് ചോദിച്ചപ്പോൾ അവനെ ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതിയിട്ട് ഇങ്ങനെ മായ്ച്ച്, അവന് ഉത്തരമില്ല അവൻ്റെ കയ്യിൽ. കാരണം അവന് പോകാനൊരു വീടില്ല. അതുകൊണ്ടാണ് രാവിലെ മുതൽ രാത്രി വരെ അവൻ്റെ കൂടെ ആടിപ്പാടിയ ചങ്ങാതിമാർക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാര്യം, ഓരോ സെക്കൻഡിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഗേൾ ഫ്രണ്ട് കണ്ടെത്താത്തൊരു കാര്യം, കണ്ണും കാതും ഇല്ലാത്തൊരു മനുഷ്യന് മനസ്സിലായി. ഇതാണ് എന്ത്? ഫീലിംഗ് ത്രൂ. മനുഷ്യന്മാർ വളരെ കുറച്ചേ പറയുന്നുള്ളൂ എന്നാണ്. അപ്പം നമ്മളോട് ഒരാൾ വിളിച്ചിട്ട് നിങ്ങളോട് കുറേ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു മോളുടെ അടുത്ത്, നിങ്ങളുടെ ആൾ കുറേ പറയുകയും ചെയ്തു, അയാൾ 10% പോലും പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയില്ല. ബാക്കിയൊക്കെ നമ്മൾ ആ കണ്ണിൽ നിന്ന് വായിക്കണം, മൗനത്തിൽ നിന്ന് വായിക്കണം, താഴേക്ക് നോക്കിയിരിക്കുന്ന നിമിഷങ്ങളിൽ നിന്ന് വായിക്കണം, ദേഷ്യപ്പെടുന്നതിൽ നിന്ന് വായിക്കണം. ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളോട് ദേഷ്യപ്പെടുക, എന്തോ ഒരു കാര്യത്തിന്, സാധാരണ അങ്ങനെയുള്ള ഒരാളല്ല, ഭയങ്കര ദേഷ്യം. അയാളുടെ അടുത്ത് ചെന്നിട്ടേ എന്താ ഇപ്പം ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ ഇപ്പം ഇത്ര വലിയ സങ്കടം എന്നൊന്ന് ചോദിച്ചു നോക്കുന്നു. ചിലപ്പോൾ ഉത്തരമൊന്നും പറയില്ല, പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും നമ്മൾ. എല്ലാ ദേഷ്യവും ദേഷ്യമല്ല, ചിലതൊക്കെ സങ്കടത്തിന് പുറത്തു വരാനുള്ളൊരു വഴിയാണ്. വേറെ എങ്ങനെ വരിക? ഏതെങ്കിലും ഒരു ഫീലിങ്ങിൽ പുറത്തു വരണ്ട. നേരത്തെ മലയൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവൻ ഭയങ്കര ദേഷ്യക്കാരൻ, എല്ലാവരോടും ദേഷ്യം. അവൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ പുതിയൊരു കുഞ്ഞ് പിറന്നതാണ്, ആ കുഞ്ഞ് കരഞ്ഞു, കുട്ടികൾ കരയൂലേ, ഇവന് ദേഷ്യം. ഇവന് ടോർച്ച് അടിച്ചിട്ട് അവരെ ശല്യപ്പെടുത്തു, അങ്ങനെ ടോർച്ച് അടിക്കാൻ വേണ്ടി ഒരു പുതിയ ടോർച്ച് പോലും വാങ്ങി ഇവൻ, അത്രയും ക്രൂരൻ. പുതിയൊരു ടോർച്ച് വാങ്ങിയിട്ട് അങ്ങോട്ട് അടിക്കുക, കുട്ടികൾ കരയുന്നതിനെ പോലും ഉൾക്കൊള്ളാൻ ഇവന് പറ്റുന്നില്ല. സത്യത്തിൽ ഇവൻ എന്താണെന്നറിയാം? ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നഷ്ടപ്പെട്ട ആളാണ്. കല്യാണത്തിൻ്റെ ദിവസമാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പെങ്ങൾ വേറൊരാളുടെ കൂടെ പോയത്. ആ സങ്കടത്തിലാണ് അച്ഛൻ അവനെ നഷ്ടപ്പെട്ടത്. അവൻ ആളാകെ മാറി, അവനല്ലാതായി മാറി. അവൻ്റെ സങ്കടങ്ങളുടെ തീയിലിങ്ങനെ നിന്നിട്ട് അവനല്ലാതായി മാറി. പിന്നീട് നമ്മളറിയാം, ഭയങ്കര സ്നേഹമായിട്ട് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പുറത്തെ വീടില്ലേ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെ ഇരുന്ന്, പക്ഷേ ഇവന് ആരെയും അക്കമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഇവന് അവനെ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു ജയിലിൻ്റെ ഉള്ളിൽ നിൽക്കുക മാത്രമല്ല, ചുറ്റും തീ കൊടുക്കുകയാണ്, ഒരാളെയും അടുപ്പിക്കുന്നില്ല അവൻ. അപ്പം മനുഷ്യന്മാർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഫീലിംഗ് ത്രൂ ആണ്. ഒരാൾ രാവിലെ കണ്ട ആളാവില്ല വൈകുന്നേരവും, വൈകുന്നേരം കണ്ട ആളല്ല പിറ്റേന്ന് രാവിലെ, കഴിഞ്ഞ ആഴ്ച കണ്ട ആളല്ല ഇന്ന്, കഴിഞ്ഞ മാസം കണ്ട ആളല്ല ഇപ്പോൾ. എന്തേ മനുഷ്യൻ, ഇതാണ് മനുഷ്യാവസ്ഥ. നമ്മൾ എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല.
മനുഷ്യൻ ഓരോ സമയത്ത് ഓരോ മൂഡായിരിക്കും. അത്ര നിലനിൽക്കുന്ന മൂഡുള്ള മനുഷ്യനൊന്നുമല്ല, പൊള്ളി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ നമുക്ക് മനുഷ്യന്മാരെ വിചാരണ ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും പറ്റില്ല. മദർ തെരേസ പറയുന്നുണ്ട്, ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. ജഡ്ജ് ചെയ്യാൻ പോയാൽ പിന്നെ സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം നമുക്ക് എല്ലാവരും ജഡ്ജ് ചെയ്യാനേ പറ്റൂ, അയാളിങ്ങനെ ഇയാളങ്ങനെ അയാളങ്ങനെ ഇയാളങ്ങനെ. നമ്മുടെ ഫോട്ടോ കോപ്പിയെ തിരഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ അയാളെ സ്നേഹിക്കാനും ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കിട്ടൂല. ഫീലിംഗ് ത്രൂ